ദിവാസ്വപ്നങ്ങളല്ല, ഉറച്ച നിലപാടുകളാണ് എന്റെ സൗന്ദര്യം. KMT Silks for the bold and beautiful. മണ്ണാർക്കാട് നഗരം കേന്ദ്രീകരിച്ച് വ്യാഴാഴ്ച നടത്തിയ ആന്റിജൻ പരിശോധനയിൽ മുഴുവൻ ഫലവും നെഗറ്റീവ്. 115 പേരുടെ സ്വാബുകളാണ് പരിശോധിച്ചത്. പട്ടാമ്പിയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണാർക്കാട് മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ആരംഭിച്ചത്. GMUP സ്കൂളിൽ രാവിലെ 9 മണിക്ക് ആരംഭിച്ച ക്യാമ്പിൽ മത്സ്യ മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ് എന്നിവിടങ്ങളിലെ വിപണനക്കാർ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചുമട്ട് തൊഴിലാളികൾ എന്നിവരെയാണ് ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. 115 പേരുടെ സ്ലാബുകളാണ് പരിശോധിച്ചത്. ഇതിൽ മുഴുവൻ പേരുടെയും ഫലം നെഗറ്റീവായി. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ NN പമീലിയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരായ സുബേർ, അഞ്ജന, ജിതിൻ, മറ്റ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ വിജയ്, ഗീതു, സുനീത, റഫീഖ്, ടിൻസ്, സുപ്രിയ, ബിന്ദു തുടങ്ങിയവരാണ് പരിശോധന ക്യാമ്പിന് നേതൃത്വം നൽകിയത്. പട്ടാമ്പി, ചാലുശ്ശേരി ഭാഗങ്ങളിൽ സമൂഹവ്യാപനം കണ്ടതിനെ തുടർന്നാണ് ഇപ്പോൾ മണ്ണാർക്കാടും നമ്മൾ ഇവിടെ സമൂഹവ്യാപനം ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റുകൾ നടത്തുന്നത്. ഏകദേശം 100-ലധികം ആളുകളെയാണ് ഇപ്പോൾ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ പരിഗണിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും മത്സ്യ മാർക്കറ്റും പച്ചക്കറി മാർക്കറ്റും കേന്ദ്രീകൃതമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ടെസ്റ്റ് നടത്തുന്നത്. ഇത് കഴിഞ്ഞ് പോകുന്നവർക്ക് ചെറിയൊരു ബോധവൽക്കരണവും നമ്മൾ നടത്തുന്നുണ്ട്. എങ്ങനെ സാമൂഹ്യ അകലം പാലിക്കണമെന്നും അതുപോലെ മാസ്ക് യഥാവിധി മുഖത്ത് എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും അടങ്ങി ഒരു ചെറിയ ബോധവൽക്കരണം കൂടി നടത്തിയിട്ടാണ് ഇവിടുന്ന് ആളുകളെ പറഞ്ഞയക്കുന്നത്. ഇന്നത്തെ ഒരു ടെസ്റ്റ് മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഒരു വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയും കൊണ്ട് വേണം ഡിസിഷൻ എടുക്കാൻ. പോലീസ്, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ എന്നിവരും അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കി. ആരോഗ്യമാണ് പ്രാധാന്യം, ഇനി മായങ്ങളില്ലാത്തത് കഴിക്കാം. അബോസ് ഫുഡ്സ്.